അച്ഛന്റെ ഉടമസ്ഥതയിലുള്ള കാർ സി പി എം നേതാവിന്റെ പേരിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ചട്ടവിരുദ്ധമായി മാറ്റി നൽകിയെന്ന പരാതിയുമായി മകൻ രംഗത്ത്. കൊല്ലം പിറവന്തൂർ സ്വദേശി ശാരംഗദാസിന്റെ മകൻ ഷംജിത് ദാസാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ശാരംഗദാസിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന പരാതിയുമായി ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളും രംഗത്തുണ്ട്. കഴിഞ്ഞ December 26 വസ്ത്രനിർമ്മാണ വ്യാപാരിയായിരുന്ന കൊല്ലം പിറവന്തൂർ സ്വദേശി ശാരംഗദാസ് മരണപ്പെട്ടത്. ഇതിനുശേഷം ശാരംഗദാസിന്റെ പേരിലുണ്ടായിരുന്ന കാർ സി പി എം നേതാവും DYFI മുൻ മേഖലാ സെക്രട്ടറിയുമായ അജീഷിന്റെ പേരിലേക്ക് നിയമവിരുദ്ധമായി മാറ്റി നൽകിയതാണ് ഇപ്പോൾ പരാതിക്ക് കാരണം. മകൻ ഷംജിത് ഇതുമായി ബന്ധപ്പെട്ട് RTO ഓഫീസിൽ അടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഈ കാർ മാറിയിരിക്കുന്നത് January 22, 2022. അപ്പോൾ ഇതിൽ എനിക്ക് ആരെ സിഗ്നേച്ചർ ഇട്ടിരിക്കുന്ന എന്താ നമുക്ക് അറിയണ ആവശ്യമുണ്ട്. പിന്നെ ഇനിയൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഈ എൻ്റെ അച്ഛൻ്റെ പ്രോപ്പർട്ടിയൊക്കെ എൻ്റെ പേരിലാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു ചെറിയ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അത് നമ്മളെ വീട്ടിൽ ചേർക്കുന്നില്ല. ഈ ഗേറ്റൊക്കെ പൂട്ടിയിട്ട് എൻ്റെ മേത്ത് DV കൊടുത്തിട്ടുണ്ട്, DV Act ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതും അന്വേഷിക്കണം. പിന്നെ വില്ലിൻ്റെ കോപ്പിയൊക്കെ ഞാൻ കോർട്ടിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഈ സിവിൽ കേസിന് വേണ്ടി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് എന്താ വെച്ചാൽ പ്രോപ്പറായി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ന്യായമായിട്ടുള്ള രീതിക്ക് അന്വേഷിച്ചൊക്കെ കൊടുക്കണം. ശാരംഗദാസിന്റെ മരണത്തിൽ ദുരൂഹതയുള്ളതായും മരണം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും ശാരംഗദാസിന്റെ സഹോദരി പുത്രൻ രാജേഷ് നൽകിയ പരാതിയിൽ പറയുന്നു. പോലീസ് ഒരു ദിവസം മൊഴിയെടുത്തു, പക്ഷേ മൊഴിയെടുത്ത് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ഇവരെ മാത്രം മൊഴിയെടുത്ത്, പരിസരവാസികളുടെയോ ആ നാട്ടുകാരുടെയോ ഇപ്പോൾ മറ്റാരുടെയും മൊഴിയെടുത്തില്ല. അതിനെക്കുറിച്ച് പിന്നെ യാതൊരു അന്വേഷണവുമില്ല. അവർ സ്വന്തം മോനാണെങ്കിൽ ഇന്നും വാടക വീട്ടിൽ വാടകയ്ക്ക് താമസിക്കും. രാഷ്ട്രീയ സ്വാധീനത്തിലൂടെ ശാരംഗദാസിന്റെ പണവും സ്വത്തും തട്ടിയെടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് പരാതി. ഇതേസമയം കാർ തിരികെ നൽകാൻ തയ്യാറാണെന്ന് അജീഷ് പറയുന്നു. ജനം, കൊല്ലം.